നമസ്കാരം. ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട്. നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ, ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ, യൂണിവേഴ്സ് ഓഫ് കൺസലേഷൻ, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ട്രെയിനിൽ അജ്ഞാതന്റെ അക്രമം, പുറത്തു ചാടിയ യുവതിക്ക് തലയ്ക്ക് പരിക്ക്. പുനലൂർ പാസഞ്ചർ ട്രെയിനിൽ യുവതിയെ അജ്ഞാതൻ ഉപദ്രവിച്ചു. ട്രെയിനിന് പുറത്തേക്ക് ചാടിയ മുളന്തുരുത്തി സ്വദേശിനിക്ക് പരിക്കേറ്റു. കാഞ്ഞിരമറ്റത്ത് വെച്ച് രാവിലെയാണ് കവർച്ചയും അക്രമവും നടന്നത്. മുളന്തുരുത്തി സ്വദേശിയാണ് യുവതി. ട്രെയിനിന്റെ വാതിലടച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു അക്രമം. 1 കോടി വാക്സിൻ കേരളം നേരിട്ട് വാങ്ങാൻ മന്ത്രിസഭാ തീരുമാനം. 1 കോടി ഡോസ് കോവിഡ് വാക്സിൻ വാങ്ങാൻ മന്ത്രിസഭാ തീരുമാനം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാരത് ബയോടെക് എന്നീ ഉത്പാദകരിൽ നിന്നും വാക്സിൻ വാങ്ങാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അനുവാദം നൽകിയത്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രായോഗികമല്ലെന്നും മന്ത്രിസഭ വിലയിരുത്തി. കുഴൽപ്പണ കവർച്ച, ഒറ്റയത് ഡ്രൈവറുടെ സഹായി, ചിത്രം പുറത്തുവിട്ട് പോലീസ്. കൊടകര കുഴൽപ്പണ കവർച്ചയിൽ വിവരം ചോർത്തിയത് കാർ ഡ്രൈവറുടെ സഹായിയായ കോഴിക്കോട് സ്വദേശി റഷീദ്. കാറിൽ പോകവേ തന്നെ കവർച്ചാ സംഘത്തിന്റെ വിവരങ്ങൾ കൈമാറിയതായാണ് വിവരം. റഷീദിനായി പോലീസ് തിരച്ചിൽ തുടങ്ങി. റഷീദിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. ഭയക്കേണ്ടത് ഇന്ത്യൻ വകഭേദത്തെ, ആഫ്രിക്കനും അപകടകാരി, വ്യാപനം ഏറുന്നു. കോട്ടയം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ അതിതീവ്ര വൈറസിന്റെ ഇന്ത്യൻ വകഭേദം വ്യാപിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ബ്രിട്ടീഷ് വകഭേദം റിപ്പോർട്ട് ചെയ്തു. ജനുവരി മുതലുള്ള സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. വ്യാപിക്കുന്ന വൈറസിൽ ഏറ്റവും അപകടകാരി ഇന്ത്യൻ വകഭേദമാണ്. മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട്. ജീവനക്കാരിലെ കോവിഡ് വ്യാപനം തിരിച്ചടി, വീണ്ടും സർവീസുകൾ കുറച്ച് KSRTC. KSRTC സർവീസുകളുടെ എണ്ണം ഇന്നു മുതൽ വീണ്ടും പകുതിയായി കുറച്ചു. യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതും ജീവനക്കാരിലെ കോവിഡ് വ്യാപനവുമാണ് കാരണം. തിരുവനന്തപുരം സോണിൽ മാത്രം 491 ജീവനക്കാരാണ് കോവിഡ് ചികിത്സയിലും ക്വാറന്റീനിലും ഉള്ളത്. EMCC ഡയറക്ടറുടെ കാർ ആക്രമിച്ചത് 4 അംഗ സംഘം, ഒരാൾ പിടിയിൽ. തിരഞ്ഞെടുപ്പ് ദിവസം EMCC ഡയറക്ടർ ഷിജു വർഗീസിന്റെ കാർ ആക്രമിച്ച കേസിൽ ഒരാൾ പോലീസ് പിടിയിൽ. തിരുവനന്തപുരം സ്വദേശിയായ കൊട്ടേഷൻ സംഘാംഗമാണ് പിടിയിലായത്. 4 പേർ ഉൾപ്പെട്ട സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിന് ശേഷം സംഘം രക്ഷപ്പെട്ട കാറും പിടിച്ചെടുത്തു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.